വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ് ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കൂടിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഈ ഒരു പ്രോബ്ലം എനിക്ക് മാത്രം എന്താ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് ചിലരതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ചിലരത് ചിന്തിച്ച് വലുതാക്കി സഫർ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷനും ഉണ്ടാവും അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ടാസ്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതിനെ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക എവിടെയെങ്കിലും ഇരുന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം എൻ്റെ ലൈഫിലേക്ക് വന്നത് അതിൻ്റെ റീസൺ എന്താകും അല്ലെങ്കിൽ ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കണ്ടെത്തി ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സ് വേണം അതല്ലാണ്ട് വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ചിലപ്പോൾ കൂടുതൽ പ്രോബ്ലത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങളുടെ പ്രോബ്ലത്തെ പറ്റി ഡീറ്റെയിൽഡായിട്ടൊന്ന് പോയിൻ്റ് ബൈ പോയിൻറ്റ് എഴുതി വയ്ക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ് നല്ല ഫ്രീ ആക്കി നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക ഇനി ആ പ്രോബ്ലത്തിനുള്ള പോസിബിളായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും ചിലപ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കും അല്ലെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും എല്ലാം നിങ്ങൾ പോയിൻറ്റ് ബൈ പോയിൻറ്റ് അടുത്തൊരു പേജിലേക്ക് എഴുതുക എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും സിംപിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക ഇപ്പോൾ ആ ഒരു സൊല്യൂഷൻ വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങൾ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് മേ ബി ഒരു നാലോ അഞ്ചോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്നും വർക്കായില്ലെങ്കിൽ അടുത്തത് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കുക ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും അതിൽ നിന്നും പുറത്തു വരുന്നതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നമ്മളിങ്ങനെ നല്ല ഇമോഷനോട് കൂടി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വന്നു എന്ന രീതിയിലത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് തനിയെ സോൾവ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടോ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം മേ ബി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു സൊല്യൂഷൻ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട്സിൻ്റെ ഹെൽപ്പ് തേടാം നല്ലൊരു കൗൺസിലറുടെയൊക്കെ സഹായം തേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് എഴുതി വയ്ക്കുക ഇനി അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് സിമ്പിളായിട്ട് പുറത്ത് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ആണെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടുക ഒരു പ്രോബ്ലം വരുമ്പോൾ തളരാതെ അതൊരു പോസിബിലിറ്റി ആണെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക സത്യം പറഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ല ആ പ്രോബ്ലത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രധാനം ഇപ്പോൾ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും എനിക്കത് എന്താണെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതേസമയം ചെറിയൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ ഒരു പ്രോബ്ലം വരുമ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് വലിയൊരു പോസിബിലിറ്റിയാണ് തരുന്നത് കൂടുതൽ സ്ട്രോങ് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആകാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റണം പിന്നെ ചില ആളുകൾ ലൈഫിൽ ഇങ്ങനെ പ്രോബ്ലംസ് വന്നു കഴിയുമ്പം ലഹരിക്കൊക്കെ അഡിക്റ്റായി പോവാറുണ്ട് അതായത് മദ്യപാനം പുകവലി കഞ്ചാവ് വലിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും നിങ്ങൾ മാക്സിമം പോവാതിരിക്കുക ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതോ ഒന്നും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലോർക്കുക പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ മൈൻഡിന് നല്ല ഹോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് പുറത്തു വരാനായിട്ട് പറ്റും ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ എങ്ങനെ നേരിടണം എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ